ക്രിക്കറ്റ് ടൂർണമെന്റ് ക്യാപ്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2021 ജൂൺ 29 പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ ക്രിക്കറ്റ് വാർത്തകളാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോ മുഴുവനായി കാണുവാനായി ശ്രമിക്കുക. ഇതുപോലുള്ള എല്ലാ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളും ഏറ്റവും ആദ്യം അറിയുന്നതിനായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 2021 T20 ലോകകപ്പുമായി ബന്ധപ്പെട്ട പുതിയൊരു അപ്ഡേറ്റ് ഇന്ന് ICC പുറത്തുവിട്ടിട്ടുണ്ട്. T20 ലോകകപ്പ് ഒക്ടോബർ 17 ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ICC അറിയിച്ചിരിക്കുന്നത്. UAE ഒമാനിലുമായിട്ടായിരിക്കും ഈ വർഷത്തെ ടൂർണമെന്റ് നടക്കുക എന്നും നവംബർ 14 ടൂർണമെന്റിന്റെ ഫൈനൽ എന്നും ICC ഇന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നടത്താനിരുന്ന ടൂർണമെന്റ് കോവിഡ് വ്യാപനം മൂലമാണ് UAE മാറ്റിവെച്ചിരിക്കുന്നത്. UAE 3 വേദികളിലും ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിലുമാണ് മത്സരങ്ങൾ നടക്കുക. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ലങ്കൻ പര്യടനവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അടുത്തതായി പങ്കുവയ്ക്കുന്നത്. അടുത്ത മാസം നടക്കാനിരിക്കുന്ന ശ്രീലങ്കൻ പര്യടനത്തിനായുള്ള ഇന്ത്യൻ ടീം ലങ്കയിൽ വിമാനം ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഭൂരിഭാഗം സീനിയർ ടീം അംഗങ്ങളും ഇംഗ്ലണ്ട് പര്യടനത്തിലായതിനാൽ തന്നെ തങ്ങളുടെ 2-ആം നിര ടീമിനെയാണ് ശ്രീലങ്കൻ പര്യടനത്തിനായി ടീം ഇന്ത്യ പരിഗണിച്ചിരിക്കുന്നത്. ശിഖർ ധവൻ നയിക്കുന്ന ടീമിനെ പരിശീലിപ്പിക്കുന്നത് ഇന്ത്യൻ ഇതിഹാസ താരമായ രാഹുൽ ദ്രാവിഡാണ്. 3 മത്സരങ്ങൾ വീതമടങ്ങുന്ന ഏകദിന T20 പരമ്പരകളാണ് ശ്രീലങ്കയിൽ ഇന്ത്യ കളിക്കുക. ഇനി സീരീസിലെ മത്സരക്രമങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ ജൂൺ 13 ആദ്യ ഏകദിനം നടക്കുക. 2:30 മുതൽ മത്സരങ്ങളുടെ തത്സമയ സംപ്രേഷണം സോണി ചാനലുകളിൽ ലഭ്യമാണ്. ജൂലൈ 16 2-ാം ഏകദിനവും ജൂലൈ 18 3-ാം ഏകദിനവും ഇതേ സമയത്ത് തന്നെയായിരിക്കും നടക്കുക. ജൂലൈ 21 ആദ്യ T20 മത്സരം നടക്കുക. പിന്നീട് ജൂലൈ 23 ജൂലൈ 25 വൈകിട്ട് 7 മണിക്കായിരിക്കും T20 മത്സരങ്ങൾ ആരംഭിക്കുക. സോണി സ്പോർട്സ് നെറ്റ്വർക്കാണ് ഇന്ത്യ ശ്രീലങ്ക മത്സരങ്ങൾ ഇന്ത്യയിൽ തത്സമയം സംപ്രേഷണം ചെയ്യുന്നത്. സോണി ലൈവ് ആപ്പിൽ മത്സരങ്ങൾ കാണുവാനായി സാധിക്കും. ഇന്ത്യയുടെ ശ്രീലങ്കൻ പര്യടനവുമായി ബന്ധപ്പെട്ട് ടീം ഇന്ത്യയുടെ ഓപ്പണിംഗ് നിരയിലേക്ക് ആർക്ക് അവസരം ലഭിക്കുമെന്ന് കാണുവാനുള്ള ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് ആരാധകർ. പരമ്പര നേടുകയാണ് ഏറ്റവും പ്രധാന ലക്ഷ്യമെന്ന് പരിശീലകൻ രാഹുൽ ദ്രാവിഡും വ്യക്തമാക്കിയിട്ടുണ്ട്. സീനിയർ താരങ്ങളില്ലെങ്കിലും പരമ്പര സ്വന്തമാക്കുവാൻ കെൽപ്പുള്ള മികച്ച താരനിര ഇന്ത്യക്കൊപ്പമുണ്ട്. എന്നാൽ ഓപ്പണിംഗിൽ ശിഖർ ധവാനൊപ്പം ആരായിരിക്കും എത്തുക എന്നത് ഇപ്പോൾ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. ഓപ്പണിംഗിലേക്ക് പ്രത്യുഷയെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അനായാസം അദ്ദേഹത്തിന് അവസരം ലഭിച്ചേക്കില്ല. ഡൽഹി ക്യാപിറ്റൽസിൽ ശിഖർ ധവാനൊപ്പം ഓപ്പണിങ്ങിനായി പൃഥ്വിഷ എത്തിയിട്ടുണ്ട് എന്നത് തന്നെയാണ് അദ്ദേഹത്തിന് ഒരു പ്രിഫറൻസായി മാറുന്നത്. മറുഭാഗത്ത് പുതുമുഖ താരങ്ങളെ പരിഗണിക്കുകയാണെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഭാഗത്തു നിന്നും ഋതുരാജ് ഗെയ്ക്വാദായിരിക്കും ശിഖർ ധവാനൊപ്പം ഓപ്പണിങ്ങിനായി എത്തുവാൻ സാധ്യതയുള്ള മറ്റൊരു താരം. വമ്പനടിക്കാരനല്ലെങ്കിലും ക്ലാസിക് ഷോട്ടുകളിലൂടെ മികച്ച ഇന്നിംഗ്സുകൾ കളിക്കുവാൻ കെൽപ്പുള്ള താരമാണ് ഗെയ്ക്വാദ്. 46 T20 ഇന്നിംഗ്സുകളിൽ നിന്നും 1337 റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. CSK ടീമിന് വേണ്ടി ഈ സീസണിലും കഴിഞ്ഞ സീസണിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനായി സാധിച്ചു എന്നതിനാൽ തന്നെ അദ്ദേഹത്തെ ഓപ്പണിംഗിലേക്ക് പരിഗണിച്ചാലും അത്ഭുതപ്പെടാനായില്ല. ഓപ്പണിംഗിലേക്ക് പരിഗണിക്കപ്പെടുന്ന മറ്റൊരു സജീവമായ പേര് ദേവദത്ത് പടിക്കലിന്റേതാണ്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ഇടങ്കയൻ ഓപ്പണറായ ദേവദത്ത് പടിക്കൽ മികച്ച പ്രകടനമാണ് സീസണിൽ കാഴ്ചവെച്ചത്. ശ്രീലങ്കൻ സീരീസിൽ അവസരം ലഭിച്ചാൽ ഒരുപക്ഷെ ലോകകപ്പ് ടീമിലേക്ക് വരെ എത്താൻ കെൽപ്പുള്ള താരമാണ് ദേവദത്ത് പടിക്കൽ. നിലവിൽ പല ഓപ്പണിംഗ് ജോഡികളെയും ഇന്ത്യൻ സീനിയർ ടീം ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് യുവ ഓപ്പണർമാരായ ഈ താരങ്ങൾക്ക് ശ്രീലങ്കൻ പരമ്പര നിർണായകമായി മാറുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ താരങ്ങളിൽ ആരായിരിക്കും ശിഖർ ധവാന്റെ ഓപ്പണിംഗ് ജോഡിയായി എത്തുക? അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. IPLമായി ബന്ധപ്പെട്ട് ആരാധകർക്ക് ഏറ്റവും ആവേശം നൽകുന്ന ഒരു വാർത്ത തന്നെ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. 2022 മുതൽ IPL 10 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റായി മാറുമെന്ന കാര്യം ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. പുതിയ 2 ടീമുകൾക്കായുള്ള ബിഡിംഗ് IPL 2-ാം പാദം തുടരുന്ന സാഹചര്യത്തിൽ നടത്തുമെന്നാണ് ഇപ്പോൾ BCCI അറിയിച്ചിട്ടുള്ളത്. ടീമുകളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ലേലം അടുത്ത മാസം നടക്കുമെന്നും 14-ാം സീസൺ IPLന്റെ 2-ാം പാദ മത്സരങ്ങൾക്ക് മുന്നോടിയായി പുത്തൻ ടീമുകളുടെ വിൽപ്പന നടപടികൾ BCCI പൂർത്തിയാക്കുമെന്നുമാണ് ക്രിക്ബസ് ഇന്ന് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്. 1800 കോടി രൂപയിലധികമായിരിക്കും പുതിയ IPL ടീമുകളുടെ അടിസ്ഥാന വിലയെന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. ഇക്കാര്യത്തിൽ അടുത്തു തന്നെ BCCI ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 2 ഫ്രാഞ്ചൈസികളിലൊന്ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയം ആസ്ഥാനമായിട്ടായിരിക്കുമെന്നും വൻകിട കോർപ്പറേറ്റുകളായ അദാനി ഗ്രൂപ്പായിരിക്കും ഈ ഫ്രാഞ്ചൈസിയുടെ ഉടമയെന്നും പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. എന്നാൽ ശേഷിക്കുന്ന ഒരു ടീം ഏത് നഗരത്തിൽ നിന്നായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഇത്തരത്തിലുള്ള സൂചനകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. കേരളത്തിന്റെ ഭാഗത്തു നിന്നും ഒരു IPL ടീം ഉണ്ടാകുമെന്നുള്ള സൂചനകളും ഈ ഘട്ടത്തിൽ സജീവമാകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. IPLലേക്ക് കേരളത്തിന്റെ ഒരു തിരിച്ചുവരവുണ്ടാകുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യം അറിയുന്നതിനായി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.